അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലൗലം യബ്ഖ മിനൽ ദുനിയാ ഇല്ലാ യൗമുൻ വാഹിദുൻ ലതവ്വലല്ലാഹു ദാലിക അൽയൗമ ഹത്താ യബഅസല്ലാഹു ഫീഹി റജുലൻ മിന്നി ഔ മിൻ അഹ്ലി ബൈതി യവാതി ഉസ്മുഹു ഇസ്മി വസ്മ അബീഹി ഇസ്മ അബീ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അന്ത്യനാളിൽ സംഭവിക്കാൻ ദുനിയാവിൽ നിന്ന് ഒരു ദിവസമേ ബാക്കിയുള്ളൂവെങ്കിൽ പോലും, ആ ദിവസത്തിന് അല്ലാഹു ദൈർഘ്യം നൽകിയിട്ടെങ്കിലും ഒരു മനുഷ്യൻ, എന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനെ അല്ലാഹു നിയോഗിക്കാതിരിക്കില്ല എന്നാണ് അവിടുന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബ പരമ്പരയിൽ നിന്നായിരിക്കും ആ സ്വാലിഹായ മനുഷ്യന്റെ വരവ് എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത്. ആ വ്യക്തിയുടെ, സ്വാലിഹായ വ്യക്തിയുടെ ആ ഭരണാധികാരിയുടെ പേര്, അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരുമായി യോജിക്കും, അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം എന്റെ പിതാവിന്റെ നാമവുമായും ഒത്തുവരും. അതിൽ നിന്ന് മനസ്സിലാക്കാം, ആ പ്രതീക്ഷിക്കുന്ന നല്ലവനായ ആ സ്വാലിഹായ ഭരണാധികാരിയുടെ നാമം മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്നായിരിക്കും എന്ന്. ഫാത്തിമ റളിയല്ലാഹു തആലയുടെ സന്താന പരമ്പരയിൽ നിന്ന്, ആ കുടുംബ പരമ്പരയിൽ നിന്നായിരിക്കും, മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ നിന്നായിരിക്കും മഹ്ദി രംഗത്ത് വരിക എന്നും കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്നുള്ള റിപ്പോർട്ടുകളിൽ മഹ്ദിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ശാരീരിക വിശേഷണങ്ങളെ സംബന്ധിച്ചും ഭൂമിയിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം ഇവിടെ എത്ര കാലം ഉണ്ടാകും എന്നതിലേക്കുമൊക്കെയുള്ള ചില സൂചനകൾ കാണുവാൻ സാധിക്കുന്നു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആലാൻഹു എന്ന സഹാബി പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, അൽ മഹ്ദിയു മിന്നി, മഹ്ദി എന്നിൽ നിന്നായിരിക്കും, അഥവാ എന്റെ കുടുംബ പരമ്പരയിൽ അവസാനത്തിലായിരിക്കും മഹ്ദി പ്രത്യക്ഷപ്പെടുക. അജിലൽ ജബ്ഹ, അദ്ദേഹത്തിന്റെ നെറ്റി വളരെ വിശാലമായിരിക്കും. അഖ്നൽ അൻഫി, വളഞ്ഞ മൂക്കുള്ളയാളായിരിക്കും. യംലഉൽ അർള ഖിസ്തൻ വഅദല, ഭൂമിയിൽ അദ്ദേഹം നീതിയും അതുപോലെ തന്നെ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഭരണവും നടപ്പിൽ വരുത്തും, അതിൽ അതുകൊണ്ട് ഭൂമി നിറക്കും. യമാമുലിഅത് ജൗറൻ വദുൽമൻ, ഭൂമിയിൽ അക്രമവും അരാജകത്വവും ഒക്കെ കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഭൂമിയിൽ അക്രമവും അരാജകത്വവും ഒക്കെ നിറക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നീതിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് നീതിയോടുകൂടി ഭരണം നടത്തുന്ന നല്ലവനായ ഒരു വ്യക്തിയായിട്ട് എന്റെ പരമ്പരയിൽ നിന്ന് രംഗത്ത് വരും. 7 വർഷങ്ങളോളം അദ്ദേഹം അധികാരം നടത്തും എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. വേറെ ചില റിപ്പോർട്ടുകളിൽ 8 എന്നും 9 എന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. ആ കാലഘട്ടത്തിലെ പ്രത്യേകതയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വേറെയും ചില പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. പ്രവാചകനിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അതും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തി അൽ മഹ്ദി, എന്റെ സമുദായത്തിന്റെ അവസാനത്തിൽ മഹ്ദി പുറത്തു വരും, മഹ്ദി രംഗപ്രവേശം ചെയ്യും. ആ കാലഘട്ടത്തിൽ ക്ഷേമം കളിയാടും, രാജ്യത്ത് ആവശ്യത്തിന് മഴ ധാരാളമായി വർഷിക്കപ്പെട്ടുകൊണ്ട് രാജ്യത്ത് ആവശ്യമായ നിലക്കുള്ള വർഷമുണ്ടായി, അഥവാ വർഷപാതം മഴയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ആവശ്യമായ നിലക്ക് ധാരാളം സമൃദ്ധമായി ഉൽപ്പന്നങ്ങളെ ഭൂമി ഉൽപ്പാദിപ്പിക്കും. ജനങ്ങൾക്ക് അദ്ദേഹം സമൃദ്ധമായി സമ്പത്ത് വിഹിതം ചെയ്യും, ധാരാളമായി അദ്ദേഹം വാരിക്കോരി കൊടുക്കും എന്നാണ്. മാത്രമല്ല, കാലികൾ നാൽക്കാലികൾ സമൂഹത്തിന് ആവശ്യമായ ഒട്ടേറെ സംവിധാനങ്ങൾ അന്ന് വർദ്ധിച്ചു വരും. സമുദായത്തിന് ആവശ്യമായ എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും ആ കാലഘട്ടത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. 7-8 കാലം 7-8 വർഷം അദ്ദേഹം ഭരണം നടത്തും തുടങ്ങിയ ചില പരാമർശങ്ങളുള്ള ചില റിപ്പോർട്ടുകളും ഹാക്കിം റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത്. നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹ, സഹീഹായ ഹദീസുകളെ
ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് നമ്മൾ പലപ്പോഴും നാം ഇതിനെ സംബന്ധിച്ച് ധാരാളമായി അങ്ങനെ കേൾക്കാത്തൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ മഹ്ദി എപ്പോൾ എവിടെ എത്ര കാലം ഭൂമിയിൽ വസിക്കും എന്നത് കണിശമായ കൃത്യമായ ഒരു നസ് അതല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ഹദീസുകളില്ല. എപ്പോൾ വരും, എവിടെ വരും എന്ന് വ്യക്തമാക്കുന്ന ഹദീസുകളില്ല. എത്ര കാലം ഭൂമിയിൽ വസിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഭരണകാലം 7-8 എന്നതൊക്കെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഖണ്ഡിതമായ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നിട്ടില്ലെങ്കിലും ചില റിപ്പോർട്ടുകളിൽ നിന്ന് അവയുടെ സൂചനകളിൽ നിന്ന് ഗ്രഹിക്കാവുന്നതനുസരിച്ച് പണ്ഡിതന്മാർ ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ പണ്ഡിതനാണ് മുഫസ്സിറായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ അൽഫിത്തനു വൽ മലാഹിം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ശർഖ് പ്രദേശത്തു നിന്ന് അഥവാ പൗരസ്ത്യ ദേശത്തുള്ള ഒരാളായിരിക്കും, പൗരസ്ത്യ ദേശത്തു നിന്നായിരിക്കും അദ്ദേഹം പുറപ്പെടുക എന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വരവിനെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ സൂചനകൾ ഹദീസുകളിൽ നിന്ന് ഗ്രഹിക്കാവുന്നത് ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനമുണ്ടാകുമെന്നത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതിലേക്ക് നമുക്ക് അത് മറ്റൊരടയാളമായി ശേഷം വിശദീകരിക്കേണ്ടതാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിന്റെ മുന്നോടിയായി മുമ്പേ മഹ്ദി വന്നിരിക്കും എന്നതാണ് മറ്റു ചില റിപ്പോർട്ടുകളിൽ നിന്ന് ഗ്രഹിക്കാവുന്നത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ധാരാളമായി അദ്ദേഹം ധനം വാരിക്കോരി കൊടുക്കും എന്നതാണ്. സാമ്പത്തികമായി അദ്ദേഹത്തിന്റെ ആ ഭരണത്തിന്റെ നൈപുണ്യം മുഖേന രാജ്യത്തെ ഇഷ്ടംമാതിരി സമ്പത്തുണ്ടാകുമെന്നും അതിലേക്കുള്ള സൂചനയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത താഴെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഹദീസ് എന്നും മഹാനായ മഹാന്മാരായ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തുകയാണ്. അബൂ സയ്യിദുൽ ഖുദ്രിയും ജാബിർ ഇബ്നു അബ്ദുല്ലയും റളിയല്ലാഹു അൻഹുമാ ആ രണ്ട് സ്വഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, യകൂനു ഖലീഫ മിൻ ഖുലഫായികും ഫീ ആഖിരി സമാൻ യഹ്സുൽ മാല വലാ യഉദ്ദുഹു, നിങ്ങളുടെ ഖുലഫാക്കളിൽ നിന്ന് ഭരണാധികാരികളിൽ നിന്ന് അവസാന കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരി വരുന്നതാണ്, അദ്ദേഹം ജനങ്ങൾക്ക് പണം ധാരാളമായി വാരിക്കോരി കൊടുക്കും, അതിനെ എണ്ണി നോക്കുകയില്ല, ക്ലിപ്തപ്പെടുത്തുകയില്ല, അത്രത്തോളം നൽകാൻ മാത്രം. സാമ്പത്തികമായി പുരോഗതി എത്തുന്ന ഒരു ഭരണരൂപമായിരിക്കും അദ്ദേഹത്തിനുള്ളത് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്നാൽ ആ റിപ്പോർട്ടിൽ മഹ്ദി എന്ന പേരില്ലെങ്കിലും വരാൻ പോകുന്ന മഹ്ദി എന്ന സ്വാലിഹായ വിശിഷ്ടനായ ഭരണാധികാരിയിലേക്കുള്ള സൂചനയാണത് എന്നതാണ് അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയ പണ്ഡിതന്മാര് പറയുന്നത്. മാത്രമല്ല ഇദ്ദേഹം മക്കയിൽ വന്ന് പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് നിൽക്കുകയും ഹജറുൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടക്കുള്ള സ്ഥലത്ത് വെച്ച് ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ ഭരണാധികാരിയായി ബൈഅത്ത് ചെയ്യും എന്നും റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. മാത്രമല്ല ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ഒരു സൈന്യം പുറപ്പെടുമെന്നും ആ സൈന്യത്തിന് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയാതെ അള്ളാഹു അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുമെന്നും വേറെ ചില റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. നീതിയോടെ അദ്ദേഹം ഭരണം നടത്തുമെന്നും രാജ്യത്ത് മുഴുവൻ ക്ഷേമം കളിയാടുമെന്നും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്ന അന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹം സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, താങ്കൾ തന്നെ ഇമാമത്ത് നിൽക്കുക എന്ന്. അങ്ങനെ ഈസാ അലൈഹിസ്സലാം രണ്ടാമത് വരുന്ന ആ ദിവസത്തിൽ ഒരു വഖത്ത് ഈ ഇമാമിന്റെ പിന്നിൽ തുടർന്നുകൊണ്ടായിരിക്കും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കരിക്കുക എന്നും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ അദ്ദേഹവും സഹായിയായിട്ടുണ്ടാകുമെന്നും ഹദീസുകളിൽ സൂചനകളുണ്ട് എന്ന് മഹ്ദി സംബന്ധമായി വന്നിട്ടുള്ള ധാരാളം റിപ്പോർട്ടുകളെ പരിശോധന നടത്തി അവയിൽ നിന്ന് സ്വീകാര്യതയുടെ സ്ഥാനത്തേക്ക് എത്താവുന്ന വിഷയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഗ്രന്ഥമെഴുതിയിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. മഹ്ദി വരും എന്നതും മഹ്ദിയുടെ ആഗമനത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്ന ഹദീസുകൾ
ധാരാളക്കണക്കിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവയിൽ ശരിയുമുണ്ട്, ശരിയല്ലാത്ത ദുർബലമായതുമുണ്ട്. തീരെ ഒരിക്കലും യോജിക്കാൻ സാധിക്കാത്തത്ര നിർമ്മിതമായ കള്ളഹദീസുകളും ആ വിഷയത്തിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ കള്ളഹദീസുകൾ ധാരാളം ഉദ്ധരിക്കപ്പെട്ടു എന്നത് കാരണത്താൽ ഇങ്ങനെ ഒരു മഹദി എന്ന് പറയുന്ന ആളെ വരാനില്ല. അത് വെറുതെയാണ്, മിഥ്യയാണ്, മഹദി മിഥ്യയാണ്, സത്യമല്ല എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിലുമുണ്ട്. മുമ്പ് ചില പണ്ഡിതന്മാരും അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വാസ്തവത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണം അനുസരിച്ച്, ആ വീക്ഷണം അനുസരിച്ചുള്ള കാര്യമാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ഹദീസുകളുടെ കല്ലും നെല്ലും വേർതിരിച്ച് ഹദീസുകളിൽ നമുക്ക് സ്വീകരിക്കാവുന്നതും അല്ലാത്തവയും ഏതൊക്കെയെന്ന് ഒരു ഹദീസ് നമുക്ക് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാർ നിശ്ചയിച്ചതനുസരിച്ച് അവയിലൂടെ പരിശോധന നടത്തിയിട്ട് ഈ വിഷയത്തിൽ സ്വീകരിക്കപ്പെടാവുന്ന ഹദീസുകൾ ഏതൊക്കെ എന്ന് തരം തിരിച്ചതിൽ സ്വീകരിക്കപ്പെടാവുന്ന ഹദീസുകളിൽ വന്നവയാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത്. അതേ അവസരത്തിൽ അസ്വീകാര്യമായ പരമ്പരകളിലൂടെ വന്നവയുണ്ട്, നിർമ്മിതമായ കള്ള ഹദീസുകൾ നിർമ്മിച്ചവയുണ്ട്. ഈ വിഷയത്തിൽ അവയൊന്നും നമ്മൾ ഉദ്ധരിച്ചിട്ടില്ല, അവ മാറ്റിവെച്ചിരിക്കുകയാണ്. നിർമ്മിതമായ ഹദീസുകൾ ഉണ്ട് എന്ന കാരണത്താൽ മഹദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വരാനേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എല്ലാം കൊണ്ടും അതിനെ ആക്ഷേപിക്കുകയും അങ്ങനെ ആ പറയുന്നൊരു സത്യമല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരും ചെയ്യുന്നവർ ലോകത്തുണ്ടെങ്കിലും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കണിശതയുള്ള സൂക്ഷ്മതയുള്ള ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു ഭരണാധികാരി രംഗത്ത് വരാനുണ്ട്. അത് നബി കുടുംബത്തിൽ നിന്നാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഏറ്റവും ക്ഷേമപൂർണമായ ഭരണം നടത്തും. ആ കാലഘട്ടത്തിൽ രാജ്യത്ത് ഒരുപാട് പുരോഗതികൾ ഉണ്ടാകും എന്നൊക്കെയുള്ള നിലക്ക് ആ രൂപത്തിലുള്ള ഹദീസുകളെ സത്യസന്ധമാണ് എന്ന നിലക്ക് തന്നെ അവയെ പരിശോധിച്ചറിഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മറ്റൊന്ന്, ഈ മറവിൽ കുറെ ആളുകൾ രംഗത്ത് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. മഹദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി രംഗത്ത് വരും എന്ന ഹദീസിന്റെ മറവിടിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ചിലരൊക്കെ മഹദിയായി രംഗത്ത് വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് മഹദി എന്ന് പറയുന്ന ഭരണാധികാരി അവരുടെ പന്ത്രണ്ടാമത്തെ ഇമാമായിട്ടാണ് അവർ കാണുന്നത്. ഇന്നും നമുക്ക് കാണാം ഷിയാക്കൾ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ശീഴി എന്ന് പറയുന്ന വിഭാഗം ഒരു ഗ്രൂപ്പല്ല, ഒട്ടേറെ വിഭാഗങ്ങളുണ്ട്. ആ ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇന്നും ഇറാനിലുമൊക്കെ ഖുമൈനിയുടെ ഒക്കെ നാട്ടിൽ അറിയപ്പെടുന്ന ഇസ്നാ അശരിയ വിഭാഗം. ഇസ്നാ അശറ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എന്നാണ് അർത്ഥം. ഇസ്നാ അശരിയാക്കൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇമാമുകളിലാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസം അനുസരിച്ച് മഹദിയെ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസം പന്ത്രണ്ടാമത്തെ അവരുടെ ഇമാമാണ് മഹദി എന്നതാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞു, അദ്ദേഹം വന്നു എന്നാണ് അവർ വിശ്വസിച്ചത്. എന്ന് വന്നു ഹിജ്റ 256, ഹിജ്റ 256 ജനിച്ചു. അങ്ങനെ പക്ഷേ അദ്ദേഹത്തെ മുഹമ്മദ് ബിൻ ഹസൻ, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദാണ്, അൽ ഹസനുൽ അസ്കരി. ഹസൻ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ കുടുംബ പരമ്പരയിലല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിലാണ് എന്നതാണ് അവരവകാശപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹത്തെ ഇങ്ങനെ മഹദിയായിട്ട് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു അവര്. അങ്ങനെ പറഞ്ഞു വരുന്നതിനനുസരിച്ച് കുട്ടിപ്രായത്തിൽ തന്നെ ഈ മഹദിയായി ചമച്ചു കൊണ്ടുവന്നിരുന്ന ആളങ്ങ് മരണപ്പെട്ടു. ആള് മരണപ്പെട്ടപ്പോ ആ മരണപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ അവര് പറഞ്ഞു അദ്ദേഹം ഇനിയും മടങ്ങി വരും, മഹദി വരാനായിട്ടില്ലാത്തത് കൊണ്ടാണ് പോയത്. അതുകൊണ്ട് അദ്ദേഹം സാമുറ ഗുഹയിൽ കഴിഞ്ഞുകൂടുകയാണ്. അന്ത്യകാലഘട്ടത്തിൽ ഇനി മോക്ഷകനായിക്കൊണ്ട് രക്ഷകനായിക്കൊണ്ട് മഹദി വരും. ഇതാണ് ഈ ഷിയാക്കളുടെ ഇസ്നാശരിയായി ഭാഗത്തിന്റെ വിശ്വാസം. അവരുടെ മഹദി വിശ്വാസവും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. മഹദി എന്ന് പറയുന്ന ഒരാൾ വരാനില്ല എന്ന് പറഞ്ഞുകൊണ്ടതിനെ ആക്ഷേപിക്കുന്നവർ അത് ഷിയാക്കളുടെ വിശ്വാസമാണ് എന്ന് കൂട്ടി പറയാറുണ്ട്. ഷിയാക്കളുടെ വിശ്വാസം വേറെ തന്നെയാണ്. ശീഴി സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് മഹദീനി അവസാന കാലത്ത് വരാനുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ ശീഴി വിശ്വാസം അനുസരിച്ച് ഹിജറ 256 ജനിച്ചിട്ടുണ്ടാ മഹദി, പക്ഷെ അദ്ദേഹം കുഞ്ഞുനാളിലെ മരണപ്പെട്ടുപോയി എന്നല്ല, അദ്ദേഹം സുറമൻറ എന്ന പ്രദേശത്തിലെ സാമുറാ ഗുഹയിൽ കഴിഞ്ഞുകൂടുകയാണ്, അന്ത്യകാലത്ത് പുറത്തു വരും എന്നാണ്. അതുകൊണ്ട് സാമുറാ ഗഹ്വരത്തിന്റെ ഗുഹയുടെ മുന്നിൽ ചെന്ന് ഷിയാക്കൾ വിളിച്ചു പറയുമെന്നാണ് ഇപ്പോഴും. ഞങ്ങളുടെ നേതാവേ, ഞങ്ങളുടെ മൗലാന, ഞങ്ങളിലേക്ക് ഇറങ്ങി വരൂ, ഞങ്ങളെ രക്ഷിക്കൂ.
അങ്ങ് ഗുഹയിൽ പതിഞ്ഞിരിക്കുകയാണല്ലോ, പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളി കൂട്ടാറുണ്ട് ഷിയാക്കൾ. അവരെ കളിയാക്കിക്കൊണ്ട്, അവരുടെ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ അതാ അവരെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് കാണാം, ഈ സിർദാബിൽ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ആൾക്ക് പുറത്തു വരാനായില്ലേ? ഇവരോട് ചോദിക്കാണ്, ഈ ഗുഹയിൽ ഇങ്ങനെ എത്ര കാലിച്ചിട്ടാ ഇയാൾ കഴിഞ്ഞുകൂടാ? ആയിരക്കണക്കിന് കൊല്ലായല്ലോ ഇങ്ങനെ ഗുഹയിൽ കഴിയുന്ന ഈ മഹദി. എന്നിട്ട് ആ മഹദി പുറത്തു വരാൻ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ഉഹുർജിയാ മൗലാന, ഉഹുർജിയാ മൗലാന എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. അവരോട് ചോദിക്കേണ്, അവരുടെ വിഡ്ഢിത്തത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കവി ചോദിക്കേണ്, മഹാനലി സർദാബി അഞ്ഞലിതല്ലതി കല്ലം തുമോഹു ബിജഹിലിക്കും. നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗുഹ പ്രസവിക്കും എന്ന് പറയുന്ന കുട്ടി ഇതുവരെ വന്നില്ലേ? ഈ ഗുഹ പ്രസവിക്കും എന്ന് പറയുന്ന കുട്ടി ഇനിയും വന്നില്ലേ? നിങ്ങളുടെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ എന്തുമാത്രം വിഡ്ഢികളാണ്! ലോകത്ത് നടപ്പില്ലാത്ത പല സംഗതികളും ഈ ലോകത്ത് പലരും പലതും പറഞ്ഞിട്ടാക്കിയിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിലേക്ക് മൂന്നാമതായി ചേർക്കാവുന്ന ഒരു വിഡ്ഢിത്തമല്ലേ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഗുഹയിൽ നിന്നൊരു മഹദി വരാനില്ല, അത് നിങ്ങളുടെ വിഡ്ഢിത്തമാണ് എന്ന് സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ട് കവിതാസ്വരത്തിലും അല്ലാതെയുമൊക്കെ അവരുടെ ഈ വിഡ്ഢിവിശ്വാസം ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയാക്കളുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും ഒന്നല്ല വിഷയത്തിൽ എന്നാണ്. ഇനി മഹദിയാണ് സ്വയം വാദിച്ച് രംഗത്ത് വന്നവരുണ്ട്. ഇങ്ങനെ ഒരു പ്രവചനമുണ്ടായപ്പോ ഓരോരുത്തർക്കും തോന്നി ആ മഹദി ഞാനാണ് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ സ്വയം മഹദി ചമഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ രംഗത്ത് വന്നതായി കാണാം. നല്ല ഭരണാധികാരികളെയൊക്കെ ചില വിഭാഗം ആളുകൾ മഹദി എന്നോമന പേരിട്ട് വിളിക്കാറുണ്ട്. അത് യഥാർത്ഥ മഹദിയാണെന്ന നിലക്കല്ല, നല്ല ഒരു ഭരണം കാഴ്ചവെച്ചല്ലോ എന്ന നിലക്ക് ചില കാലഘട്ടത്തിലൊക്കെ ചില ഖലീഫമാരെ മഹദി എന്ന് ചിലരൊക്കെ വിളിച്ചതായി കാണാം. എന്നാൽ ചിലരൊക്കെ ഞാൻ വാഗ്ദത്ത മഹദി തന്നെയാണ്, ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ അതല്ലെങ്കിൽ വരാനിരിക്കുന്നു എന്ന് സുവിശേഷം പറഞ്ഞിട്ടുള്ള ഭരണാധികാരി ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ ചില കള്ളന്മാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഹിജ്റ 259 ജനിക്കുകയും 322 മരണപ്പെടുകയും ചെയ്ത ഉബൈദുല്ലാഹി ഇബ്നു മൈമൂൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാള് ഏറ്റവും വലിയ യഹൂദിയാണ്. എന്നാൽ അയാൾ പറഞ്ഞത് ഞാൻ നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്, തങ്ങളാണ് നബി കുടുംബത്തിൽപ്പെട്ട ആളാന്ന് പറഞ്ഞാ വന്നത്. അയാൾ വാദിച്ചു ഞാനാണ് മഹദി. വാദിച്ചു വാദിച്ചു അയാള് കുറെ കാട് കയറി വാദിച്ചു. അള്ളാഹുവിന്റെ ഒരുപാട് ഗുണവിശേഷങ്ങൾ തനിക്കുണ്ട്, ഉലൂഹിയത്ത് വരെ അയാൾ വാദിച്ചു കളഞ്ഞു എന്നാണ്. അങ്ങനെ ഞാനാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിലേക്ക് മഹദിയായി രംഗത്ത് വരികയും ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ കാണും പോലെ ആയത്തുകളും ഹദീസുകളുടെയും ബാഹ്യമായ അർത്ഥം മാത്രമല്ല, അവക്കൊക്കെ നിങ്ങൾക്കൊന്നും തിരിയാത്ത കുറെ ബാത്തിനിയായ ആന്തരികമായ അർത്ഥം കൂടിയുണ്ട്. അതെന്നെ പോലെയുള്ളവർക്ക് തിരിയൂ എന്നൊക്കെ പറഞ്ഞ് ഇന്നും ലോകത്തുള്ള ചില കള്ള തരീക്കത്തുകാരില്ലേ, അതുപോലെയുള്ള വാദങ്ങൾക്ക് തുടക്കമിട്ട ഉബൈദുള്ള അയാളൊരു കാലഘട്ടത്തിൽ ഹദീസിൽ പറഞ്ഞ വരാൻ പോകുന്ന മഹദി ഞാനാണെന്ന് അയാൾ അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അയാളുടെ പിൻഗാമികൾ പിന്നെയും സമൂഹത്തിൽ ഇതുപോലെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ പിൽക്കാലത്ത് വന്ന സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പണ്ഡിതന്മാരിലൂടെ ഭരണാധികാരികളിലൂടെ ഇവരുടേതായ വേരോട്ടം നശിക്കപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ ബാബിയ പ്രസ്ഥാനത്തിന്റെ നേതാവായ ബഹാഉള്ള, ബഹായികൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണാം ബഹായികൾ, അവരുടെ ബഹാഉള്ള ഞാൻ മഹദിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മീർസാ ഗുലാം അഹമ്മദുൽ ഖാദിയാനി, ഇന്ത്യയിലെ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിൽ ജനിച്ച ഖാദിയാൻ ഗ്രാമത്തിൽ ജനിച്ച ഖാദിയാനി പ്രസ്ഥാനത്തിന്റെ നേതാവ് മീർസാ ഗുലാം അഹമ്മദ്, അയാളും വാദിച്ചിട്ടുണ്ട് ഞാനാണ് ആ മഹദി എന്ന് അയാളും വാദിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും ചരിത്രത്തിൽ മഹദിയാകാൻ നോക്കിയിട്ടുണ്ട്. ഞാനാണ് മഹദി ഞാനാണ് ആ മഹദി എന്ന് പറഞ്ഞാൽ ജനസപ്പോർട്ട് കിട്ടുമെന്നും നന്നായി ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടുമൊക്കെന്നൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഹദീസിൽ പറഞ്ഞിട്ടുള്ള മഹദി ഞാനാണെന്ന് പറഞ്ഞ് സമൂഹത്തെ പറ്റിക്കാൻ ചരിത്രത്തിൽ നാളിതുവരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അതിന്റെ അവസാനം ഉണ്ടായ ഒരു സംഭവം ഈ കഴിഞ്ഞ ഹിജ്റ 1400 സംഭവിച്ചത്. ഹിജ്റ 1400, ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 10-30 കൊല്ലം പിന്നിട്ടിട്ടാണ്. ഹിജ്റ 1430 കഴിഞ്ഞ് 31 ഒക്കെ എത്തി നിൽക്കുന്ന നാം 1400 മുഹറം 1
ആ കാലഘട്ടത്തിലെ പത്ര റിപ്പോർട്ടുകൾ വായിച്ച ഓർമ്മയുള്ള ആളുകൾ എന്റെ പ്രസംഗം ശ്രവിക്കുന്നുണ്ടാകാം. എന്താണെന്ന് സംഭവിച്ചത്? ആ കാലഘട്ടത്തിൽ നമുക്കന്ന് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് ഓർമ്മയിൽ തികട്ടി വരുന്ന ഒരു സംഭവമുണ്ട്. 1400 മുഹറം ഒന്നിന് പരിശുദ്ധ ഹറമിൽ ഒരു കലാപമുണ്ടായി. 1400 മുഹറം ഒന്ന് പരിശുദ്ധ കഅബാലയം കഅബാലയത്തിന്റെ സമീപത്തേക്ക് മസ്ജിദുൽ ഹറമിലേക്ക് രാത്രിയിൽ നിന്നതാ കുറെ തീവ്രവാദികൾ എരച്ചു കയറുകയുണ്ടായി. ഹറമിന്റെ അകത്തേക്ക് ആയുധങ്ങൾ മയ്യത്ത് കട്ടിലിൽ മയ്യത്ത് കൊണ്ടുപോവുകയാണെന്ന രൂപത്തിൽ മയ്യത്തുകൾ കൊണ്ടുപോകുന്ന മോഡലാക്കിക്കൊണ്ട് മയ്യത്ത് കട്ടിലുകളിൽ തോക്കുകളും ആയുധങ്ങളും ഒക്കെ മസ്ജിദുൽ ഹറാമിലേക്ക് അവർ കടത്തിയിരുന്നു ആദ്യം തന്നെ. എന്നിട്ട് 1400 ഹിജ്റ 1400 മുഹറം ഒന്നിന് സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ ആ തീവ്രവാദികൾ എന്തു ചെയ്തു? അന്ന് ഹജ്ജ് കഴിഞ്ഞിട്ട് ഏതാണ്ട് എല്ലാ ഹാജിമാരും മടങ്ങിപ്പോയിട്ടുണ്ട് അവരുടെ നാടുകളിലേക്ക്, കാരണം മുഹറമായല്ലോ. എന്നാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏതാനും ഹാജിമാരപ്പോഴും ഹറമിൽ ബാക്കിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സുബഹി നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ തീവ്രവാദികളിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ലൗഡ് സ്പീക്കർ കൈവശപ്പെടുത്തിയിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു. എന്താണ് അയാൾ വിളിച്ചു പറഞ്ഞത്? ഞാനാണ് അവസാന നാളിൽ പ്രത്യക്ഷപ്പെടുന്ന മഹ്ദി, എനിക്കെല്ലാവരും ബൈഅത്ത് ചെയ്യണം. ഇത് ഹറമിൽ നടന്നതാണ്, 30 കൊല്ലം മുമ്പ് നടന്നതാണ്. അയാള് പറഞ്ഞു, സുബഹിക്ക് ലൗഡ് സ്പീക്കർ കൈവശപ്പെടുത്തി അയാൾ വിളിച്ചു പറഞ്ഞു, അനൽ മഹ്ദി, ഞാനാണ് മഹ്ദി, ഹദീസിൽ പറഞ്ഞ മഹ്ദി ഞാനാണ്, എല്ലാവരും എനിക്ക് ബൈഅത്ത് ചെയ്യണം എന്നും പറഞ്ഞ് അയാൾ എഴുന്നേറ്റിരുന്നു. അതിന്റെ പേരിൽ പിന്നെ കുഴപ്പമായി, കലാപമായി. ഹറമിൽ ദിവസങ്ങളോളം സംഘട്ടനങ്ങളും അക്രമങ്ങളും ഒരുപാട് അരങ്ങേറി. അങ്ങനെ അവസാനം ശക്തമായ നിലക്കുള്ള ചെറുപ്പ് നിൽപ്പിലൂടെ ശക്തമായ നിലക്ക് ജലപീരങ്കി അവർ ഒളിച്ചിരുന്ന ഒളിത്താവളത്തിൽ മസ്ജിദുൽ ഹറമിന്റെ പല ഭാഗങ്ങളിലേക്കും, മസ്ജിദുൽ ഹറാമിൽ അവർ ഒളിച്ചിരുന്ന ഭാഗങ്ങളിൽ നിന്ന് വെള്ളത്തിന്റെ ശക്തമായ നിലക്ക് വെള്ളം അടിച്ച് വീർപ്പ് മുട്ടിച്ചുകൊണ്ടും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമാണ് സൗദി ഗവൺമെന്റ് ആ അക്രമികളിൽ നിന്ന് ഹറമിനെ മോചിപ്പിച്ചെടുത്തത്. ദിവസങ്ങളോളം നീണ്ടുനിന്ന കലാപവും കുഴപ്പവും. ഇന്നും ഹറമിൽ ആ സംഭവത്തിൽ അകപ്പെട്ട മലയാളികളുണ്ട്. ഞെട്ടലോടുകൂടിയല്ലാതെ അവർ തോർക്കാൻ കഴിയുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നറിയാതെ നാലു ഭാഗത്തേക്കും ജനങ്ങൾ ചിതറിയോടുകയും ജീവനും കൊണ്ടോടുകയും പലരും ദിവസങ്ങളോളം ഹറമിന്റെ അകത്ത് കുടുങ്ങുകയും മരിച്ചു എന്ന് വിചാരിച്ച് മരണത്തിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകിയെന്ന് സമാധാനത്തോടുകൂടെ ഇന്നും ഓർക്കുകയും ചെയ്യുന്ന എത്രയോ മലയാളി സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മഹ്ദിയായി, കള്ള മഹ്ദിയായി വാദിച്ചുകൊണ്ട്, വ്യാജ മഹ്ദിയായി ചമഞ്ഞുകൊണ്ട് അധികാരം കൈക്കലാക്കാൻ വേണ്ടി, പരിശുദ്ധ കഅബയുടെയും ഹറമിന്റെയും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരാൾ അവസാനമായി രംഗത്ത് വന്നത് ജുഹൈമാൻ എന്ന പേരിലുള്ള തീവ്രവാദിയായിരുന്നു. 1400 ഹിജ്റ 1400 മുഹറം ഒന്നിന് അയാളുടെ പേര് ജുഹൈമാൻ എന്നായിരുന്നു. അയാൾ പറഞ്ഞു, ഞാനാണ് മഹ്ദി. അതാണ് അവസാനം ചരിത്രത്തിൽ മഹ്ദി വാദിച്ച് വ്യാജവാദിയായി രംഗത്ത് വന്ന അയാള്. ഇങ്ങനെ പലരും രംഗത്ത് വരാൻ ഈ മഹ്ദി വിശ്വാസം കാരണമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മഹ്ദി വിശ്വാസം ശരിയല്ല എന്ന് ചില ആളുകൾ അതും കാരണം പറയുന്നു. ഇങ്ങനെ ഒരു മഹ്ദി വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഓരോ കാലത്തും ഇങ്ങനെ ഞാനാ മഹ്ദി എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നത്. അതുകൊണ്ട് മഹ്ദി വരൂല എന്ന് പറയലാണ് നല്ലത് എന്ന് പറയുന്നു ചില ആളുകൾ. അതൊരു ശരിയായ സമീപനമല്ലല്ലോ. ഒരാൾ വ്യാജമായി വ്യാധിക്കുന്നു എന്നതുകൊണ്ട് വസ്തുതകളെ എങ്ങനെ തള്ളിക്കളയും? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം രംഗത്ത് വരും എന്നത് ഹദീസുകൾ കൊണ്ട്, ധാരാളം ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. എന്നാൽ എത്ര ആളുകൾ സമൂഹത്തിൽ ഞാനാണ് വാഗ്ദത്ത മസീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ഈസാ എന്ന് പറഞ്ഞ എത്ര ആളുകൾ വ്യാജവാദികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ബീർ സാഹുൽ അഹമ്മദ് കാദിയാനി അയാളും പറഞ്ഞില്ലേ, ഞാനാണ് വരാനുള്ള ഈസാ മസീഹ് എന്ന് അയാളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാള് വരുന്നതിന്റെ മറപിടിച്ചുകൊണ്ട് പലരും അതിന്റെ പേരിൽ രംഗത്ത് വരും എന്നതുകൊണ്ട് വസ്തുതകൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ പലതും നിഷേധിക്കേണ്ടി വരും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം പ്രവാചകന്മാര് ലോകത്തെത്ര വന്നു, ആ പ്രവാചകന്മാരുടെ മറപിടിച്ചുകൊണ്ട് കള്ളപ്രവാചകന്മാര് ലോകത്തെത്ര വാദിച്ചു വന്നു, അതുകൊണ്ട് ശരിയായ പ്രവാചകത്വത്തെ നിഷേധിക്കാനാകുമോ? ഒരിക്കലുമില്ല. പോകട്ടെ, സർവശക്തനായ റബ്ബുൽ ആലമീൻ അധികരിച്ചുകൊണ്ട് അന റബ്ബുക്കും ഇല്ലാ എന്നവരെ പറയാൻ ഫറോവമാര് രംഗത്ത് വന്നില്ലേ? അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള നാഥന നിഷേധിക്കാൻ അത് കാരണമാകുമോ? ഇല്ല. വ്യാജന്മാര് രംഗത്ത് വരും, അതുകൊണ്ട് വസ്തുതകൾ നിഷേധിക്കാൻ സാധ്യമല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും
കൃത്യമായ രൂപത്തിലുള്ള ഭരണം നടത്തുന്ന നീതിമാനായ ക്ഷേമങ്ങൾ അള്ളാഹു വലിയ രൂപത്തിൽ അന്ന് രാജ്യത്ത് ഉണ്ടാക്കുന്ന നിലക്ക് നല്ല രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ അവസ്ഥ മുസ്ലിം സമുദായത്തിന് കൈവരാനിരിക്കുന്നു. അത് അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുന്നോടിയായി നടക്കും. ആ വരുന്ന വരണാധികാരിയുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്നായിരിക്കും. നബി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കും. മഹ്ദി എന്ന് നിലക്ക് വിളിക്കപ്പെടുന്ന ആ ഒരു പ്രത്യേകമായ വിശിഷ്ടനായ ഒരു ഭരണാധികാരി വരുന്നത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതായി തന്നെയാണ്. പണ്ഡിത ലോകം ആ വിഷയത്തിൽ ഏറെ ചർച്ചകൾ നടത്തിയതിന്റെ ശേഷം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ അതിനെ സംബന്ധിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്.